കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയ കവലപ്പാറയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ മരണസംഖ്യ 9. അതേസമയം രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. പ്രദേശത്ത് വീണ്ടും ഉരുൾപൊട്ടി. തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. രാവിലെ ഏറെ വൈകിയാണ് കവളപ്പാറയിൽ തിരച്ചിൽ തുടങ്ങിയത്. കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. ഇതിനിടയിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പും വന്നു. ഇതോടെ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചു. ഉച്ചയോടെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ദൗത്യം തുടരുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഓടിമാറിയതോടെയാണ് അപകടം ഒഴിവായത്. തുടർന്ന് രക്ഷാപ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് മാറ്റി. കാലാവസ്ഥ അനുകൂലമായാൽ നാളെ സമഗ്ര രക്ഷാപ്രവർത്തനം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് നടന്ന തിരച്ചിലിൽ 5 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ മരണസംഖ്യ 9. 19 കുടുംബങ്ങൾ പ്രദേശത്ത് അകപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി KT ജലീൽ 24നോട് പറഞ്ഞു. 50ലധികം ആളുകളെ കണ്ടെത്താനുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. സൈന്യം സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിലും കനത്ത മഴയും തുടർച്ചയായുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലും രക്ഷാപ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയാണ്. ഇനിയും കാര്യക്ഷമമായ കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ അനിവാര്യമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ക്യാമറമാൻ മുനീഫ് തിരൂരിനോടൊപ്പം അഷ്കർ അലി, 24, മലപ്പുറം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.